അപ്പം ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത് നിങ്ങളോട് പറയേണ്ട, ഇത് കടപ്പാട് എനിക്കുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ ഇത് കൈകാര്യം ചെയ്താൽ ഇത് തന്നെ സ്വയം നാശത്തിന് വഴിവെക്കും. ഇത് ഞാൻ ഖേദിച്ച് നിങ്ങളോട് പറയുന്നു. ഇപ്പോഴേ ഞാൻ ചെയ്തത് തന്നെ അബദ്ധമായിപ്പോയി എന്ന്. അതിന് സാറിൻ്റെ വീടാണ് തെളിവ്. അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നെ പരിചയമുള്ളവർ ഉടനെ എനിക്ക് ചോദിക്കാൻ പറ്റൂ. ഇന്നുവരെ ആ പരിചയം വിട്ടിട്ടില്ല. ഇപ്പം കൂടുതൽ കൂടുതൽ ആ കാര്യങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും വരുന്ന ഒരു രംഗം ആ വീടിനുണ്ട്. അത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ അബദ്ധം പറ്റിയെന്നും കൂടി പറഞ്ഞാൽ ഞാൻ എന്ത് നിങ്ങളോട് സംസാരിക്കണം? അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അനേകായിരം അനേകായിരം എന്ന് പറയാനല്ല, 10,000 കുടുംബത്തിലധികം ഇത് ചെയ്തിട്ട് ഒരു വെല്ലെണ്ണി പിടിക്കത്തക്ക വിധത്തിലുള്ള വീടുകൾ അതിൻ്റെ സൂക്ഷ്മശക്തിയിലേക്ക് മാറുന്നില്ല. എല്ലാം അവിടെ അവിടെ ചെന്നിട്ട് വീണു പോവുക. പിന്നെ എന്തിനിത് ഞാൻ ചെയ്യണം? നിങ്ങൾക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും? ഇന്നോളം എന്ന ഏതെങ്കിലും മഹാത്മാവിൻ്റെ ആ പാർശ്വത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇത് ത്രിമൂർത്തികളെ പിടിച്ചു കെട്ടിയതായിട്ട് പഴനിയിൽ ചെന്ന വരച്ച് വെച്ചിരിക്കുന്നു. അത് പോയിട്ടുണ്ടല്ലോ, പഴനി പോയിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ കണ്ടില്ലേ ആ ഭിത്തിയിൽ ഇത് വരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു തല നുള്ളിക്കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. ഏതോ ആകട്ടെ, ദേഷ്യം വന്ന് ഇനി ഉള്ള തലയും കൂടി നുള്ളിക്കളയാതിരിക്കട്ടെ. ഇപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ സുബ്രഹ്മണ്യൻ ഇത്രയും ഈ 6 കടന്നു ചെന്നും അതാണ് അറുമുഖൻ. അപ്പം ഈ അറുമുഖൻ കടന്നു ചെന്ന് ആ 6 കഥ തീർന്നപ്പോൾ 7 മുഖത്തിൻ്റെ കഥ ചോദിച്ചു എന്നാണ് അർത്ഥം. അതിന് ഇവർക്കറിയാൻ വയ്യാത്ത കൊണ്ട് ഓങ്കാരത്തിൻ്റെ അർത്ഥം പറയാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞൂടാതെ വന്ന് കൊണ്ട് തലേന്നുള്ളി കളഞ്ഞു. ഈ കഥയാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. ഇത് ഭാഗരോടും അതുപോലെ തൻ്റെ ഗുരുക്കന്മാരായി വന്ന സകല പേരെയും പിടിച്ച് ഈ ത്രിമൂർത്തികളുടെ കീഴിലുള്ള സകലതും കണ്ടിട്ട് ഇതിന് നിങ്ങൾ മറുപടി പറയാനാണ് പറഞ്ഞത്. പറഞ്ഞില്ല. ഇതിന് അറുമുഖനായിട്ടും സുബ്രഹ്മണ്യനായിട്ടും ഒക്കെ നമ്മൾ കാണും. സുബ്രഹ്മണ്യനാണ്, ശരി, സമ്മതിച്ചു. രസമണി കൊണ്ടുള്ള വേല ചെയ്തവനാണ്, അത് സമ്മതിച്ചു. പക്ഷെ ഈ രസമണി, ഈ വിഷം, ഈ വഴിക്ക് കൈകാര്യം ചെയ്യത്തക്ക കർമ്മം ഈ സുബ്രഹ്മണ്യം കണ്ടുപിടിച്ചെങ്കിൽ ഇന്ന ജ്ഞാനമുഖത്തിനെ പറ്റി സുബ്രഹ്മണ്യനോട് എന്ത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇപ്പൊ 8 ജനിച്ച ശ്രീകൃഷ്ണനേക്കാളും വലുതായിട്ട് ഇവിടെ ആരും ജനിച്ചില്ല. ഈ ശ്രീകൃഷ്ണന്റെ കഴിവ് ഇങ്ങനെയായിപ്പോയി, എന്ത് കാരണം? നമ്മളത് കൊള്ളാൻ തിരക്കേടില്ല, നന്നായിരിക്കണം എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഈ ഗീതാവചനങ്ങൾ നിരത്തി വെച്ചാൽ ഇവർക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ. ഗീതാകാരൻ എങ്ങനെ പോയിരിക്കുന്നു എന്ന് കാണുമ്പോഴല്ലേ നമ്മൾ അവിടെ ബ്ലീച്ചാകുന്നത്. ശരിയാ തെറ്റാ?
ഗീതാകാരൻ തന്നെയല്ലേ ഇത് പറഞ്ഞത്? ഈ കുട്ടികളെ, ഈ കുഞ്ഞുങ്ങളെ, ഈ പെണ്ണുങ്ങളെങ്കിലും രക്ഷിക്കാൻ പറഞ്ഞ കഥയല്ലേ? അത് ദോരകം മുങ്ങിയും പോയി. ഈ നിലയിലുള്ള ഒരു കർമ്മശേഷി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ പറഞ്ഞും കേട്ടും പറയിപ്പിച്ചെടുക്കേണ്ട ജീവിതക്രമം എന്താണ്? ഇത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ഒരു തെളിവ് മാത്രമേ നിങ്ങളോട് പറയാൻ കഴിയൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുള്ളവരുണ്ട്. നിങ്ങളെന്താണ് ഇപ്പം ചെയ്യേണ്ടത്? അത് നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുക. പറയാം, നിങ്ങൾക്ക് ആർക്കും, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം ഇത്. നിങ്ങൾ പറയണോ, ഇതിന് ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? നിങ്ങൾക്കത് തെളിവുണ്ട്. നിങ്ങളത് എന്താണ് ഇന്നുവരെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കർമ്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? നിങ്ങൾക്കത് എല്ലാ തരത്തിലും മനസ്സിലാകത്തക്ക വിധത്തിലാണ് ഞാൻ പറയുന്നത്. ഒറ്റ വേദാന്തം എടുത്ത് പറയുന്നില്ല. ഈ യാതൊരു വിരവില്ല കടലിനക്കരെ പോകരുത് എന്ന് പറഞ്ഞ ആ നീചവൃത്തിയാണ് ഇന്ന് നമ്മൾ അവരിങ്ങോട്ട് കൊണ്ടുവന്നു തന്ന്. ഇന്ന് കടലിനക്കരെ പോയാൽ നമ്മളിവിടെ ഹിന്ദു ആകുമോ? ഇല്ല. അപ്പം ആ ഹിന്ദു അല്ലാത്ത ആൾക്കാരിങ്ങോട്ട് വന്ന് മെയ് ഇങ്ങനെ ജപിച്ചിട്ട് ഇത് വെള്ളം കടലങ്ങ് വറ്റിപ്പോകുമെന്ന് പറയുന്ന ആ കർമ്മത്തിൽ ഉറച്ചു നിന്ന് ഇവരെന്നവിടെയുണ്ട്? അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വിവരമില്ലാത്ത ആളുകൾ വന്നിട്ട് അവരിന്ന് എന്തൊക്കെ നിങ്ങളെ പഠിപ്പിച്ച്? ഇന്ന് നിങ്ങളെ ആദര ശുശ്രൂഷയ്ക്കും മറ്റുള്ള കർമ്മത്തിനും ഇത് തന്നെയും അവരുടേതായിട്ടല്ലേ വന്നിരിക്കുന്നത്? ഒരു മൊട്ടുസൂചിയുടെ കമ്പനി വരെ നിങ്ങൾക്കില്ലാത്തടത്തോളം കാലം നിങ്ങളും ഞാനും എന്ത് ചെയ്യാനാണ് ഇവിടെ? എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള പറയണം. വെറുതെ കേട്ടിരുന്നാലൊക്കില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിർത്തിയിൽ പറയാനുണ്ടെങ്കിൽ പറയൂ. നമുക്കത് മനസ്സിലായല്ലേ ഒക്കോ? അതിനാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാകട്ടെ. അതിനാണ് ഇത്രയും പേര് ഉണ്ടായിട്ട് ഒരാൾക്കെങ്കിലും അതൊന്ന് പറയാൻ കഴിയണ്ടേ? നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിൻ്റെ പിന്നാലെയും നിൽക്കുന്ന കർമ്മഗതി ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോയാണ് വളരാൻ പോകുന്നതെന്നാണ് ചോദിച്ചത്. ഇത് ഇങ്ങനെ ഈ വഴിയിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നോളം ആരാധിച്ചിരുന്ന വകയെ എങ്ങനെ കളയും, എവിടെ കളയും? അതില്ലെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? എന്തോ ഉണ്ടോ ഇല്ലേ? നമ്മളുടെ പൂർവികന്മാരും നമ്മളുമായിട്ട് വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഈ നിയാമ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നോ ഇല്ലെന്ന് വിശ്വസിക്കുന്നോ? ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതാണ് നിങ്ങളോടൊക്കെ ഈ പിള്ളേര് തരത്തിൽ ഇത് പഠിച്ചാൽ മതി, മറ്റോ പഠിച്ചിട്ട് ഉപയോഗമില്ല എന്ന് പറയുന്ന കാര്യം. ഇതാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് ഇഷ്ടപ്പെടുത്തി പറയാൻ കഴിയില്ല. ഇവിടുത്തെ ഈ പെണ്ണുമാണും വളർന്ന് അവരുടെ വിവാഹപ്രായത്തിന് മുൻപ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ അവരെ ഏതെങ്കിലും മുട്ടിക്കിടന്നു